നമസ്കാരം. റെയിൻബോ റേക്കിയുടെ ഒരു ക്ലാസ്സാണ് നമ്മളിന്ന് പരിചയപ്പെടുന്നത്. ഓറ മസാജ്, ഇതിൻ്റെ പ്രയോജനങ്ങൾ, നമ്മളുടെ ഓറയിൽ ഇമ്പ്യൂരിറ്റീസ് കൂടിക്കഴിഞ്ഞാൽ നമുക്ക് ഫിസിക്കൽ ബോഡിയിൽ അതിൻ്റെ സിംപ്റ്റം പ്രത്യക്ഷപ്പെടും. ഓറയിലുണ്ടാകുന്ന മാലിന്യങ്ങൾ രോഗങ്ങളായിട്ട്, സ്ട്രെസ്സായിട്ട്, ബ്ലോക്കേജസായിട്ട് അത് നമ്മളെ നമ്മളുടെ ദൈനംദിന കാര്യങ്ങളിൽ തടസ്സങ്ങളുണ്ടാക്കും. സാധാരണ എല്ലാ ആളുകൾക്കും അത് സംഭവിക്കാറ് എന്നതാണ്. ഇപ്പോൾ ഓറ ക്ലൻസിങ് ചെയ്യുന്നതിന് ഓറ മസാജ് നല്ലൊരു മെത്തേഡാണ്. ഇതിന് റെയിൻബോ റേക്കി, സാധാരണ റേക്കി പഠിച്ചിട്ടുള്ളവർക്ക് കളർഫുള്ളായിട്ടുള്ള റെയിൻബോ നമ്മൾ സ്വാംശീകരിച്ചു കൊണ്ടുവരിക എന്നുള്ളതാണ്. ആദ്യമായി വേണ്ടുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, റേക്കി പഠിച്ച് പ്രാക്ടീസ് തുടങ്ങുമ്പോൾ ഇൻവോക്കേഷൻ ഓഫ് ലൈറ്റ്. അപ്പം നമ്മൾ ഒരു സ്ഥലത്ത് ഇരിക്കുക, അതുപോലെ തന്നെ ചികിത്സയ്ക്ക് വിധേയനാകേണ്ട രോഗിയെ നമ്മൾ കിടക്കാൻ ആവശ്യപ്പെടുക. ഇരുന്നു കൊണ്ടോ കിടന്നു കൊണ്ടോ രോഗിയെ കിടത്തിക്കൊണ്ടോ ചികിത്സിക്കാവുന്നതാണ്. പക്ഷേ കിടത്തി ചികിത്സിക്കുന്നതാണ് അഭികാമ്യം, തെറാപ്യൂട്ടിക്. തറയിൽ കിടക്കുക എന്നാണ് അതിൻ്റെ തെറാപ്പി. തറ അതിൽ നിന്നാണ്, ആ മലയാള പദത്തിൽ നിന്നാണ് തെറാപ്യൂട്ടിക് എന്നുള്ള ആ ഒരു വാക്ക് തന്നെ ഉരുത്തിരിഞ്ഞു വന്നിട്ടുള്ളത്. അതിനുശേഷം നമ്മൾ റേക്കി ഇൻവോക്ക് ചെയ്യുന്നു. ഐ താങ്ക് മൈസെൽഫ് ഫോർ ബീങ് ഹിയർ, റേക്കി ഫോർ ബീങ് ഹിയർ, മൈസെൽഫ് ഫോർ ബീങ് ഹിയർ. ഞാൻ എന്നോട് നന്ദി, റേക്കിയോട് നന്ദി, എന്നോട് നന്ദി എന്ന് പറഞ്ഞ് റേക്കി ഇൻവോക്ക് ചെയ്യുന്നു. ഇപ്പോൾ അത് നമ്മളുടെ സഹസ്രാരത്തിലെത്തി ആജ്ഞയിൽ വന്ന്, വിശുദ്ധിയിൽ വന്ന്, അനാഹതത്തിൽ വന്ന്, അതായത് കപാല കുണ്ഡലങ്ങൾ തുറന്ന് കൈവെള്ളകളിലേക്ക് അത് വന്നു ചേരും. രണ്ട് കൈയിലും ശക്തി വന്ന് നിറയും. എന്നിട്ട് നമ്മൾ ഒരു 9 times നമ്മൾ റെയിൻബോ പോളിനേഷ്യൻ സോങ് അത് ചാൻറ്റ് ചെയ്യുക. അതിങ്ങനെയായിരുന്നു: ഏലോവ കീലോവ മാനാ ഹോലോ സേഹേക്കി സോഹം, ഏലോ കീലോ മാനാ ഹോലോ സേഹേക്കി സോഹം, ഏലോ കീലോ മാനാ ഹോലോ സേഹേക്കി സോഹം. 9 times എങ്കിലും നമ്മൾ മിനിമം അത് ചാൻറ്റ് ചെയ്തിരിക്കുക. അതിനുശേഷം നമ്മൾ ഒരു കൈ നമ്മളുടെ ആജ്ഞാചക്രത്തിൽ വയ്ക്കുക, ഒരു കൈ ഇടത്തേ കൈ നമ്മളുടെ അനാഹത ചക്രത്തിൽ വയ്ക്കുക. ഹൃദയചക്രത്തിലും നെറ്റിയിലുമായിട്ട് രണ്ട് കൈയും വച്ചിട്ട് നമ്മൾ ഒരു പ്രാർത്ഥന നമ്മൾ നടത്തുക. അതായത് എൻ്റെ ഇന്നർ ചൈൽഡിനെ ഞാൻ ഉണർത്തുന്നു. ഇന്നർ ചൈൽഡ് എന്ന് പറയുന്നത് നമ്മളുടെ ഒരു ബോധമനസ്സിൻ്റെ സൂക്ഷ്മമായ അബോധ മനസ്സാണ്. 2 മുതൽ 14 വയസ്സ് വരെയുള്ള പ്രായം എന്നൊക്കെയാണ് പറയുന്നത്. സബ് കോൺഷ്യസ് മൈൻഡ് എന്നൊക്കെ വേണമെങ്കിൽ അതിനെ പറയുന്നുണ്ട്. ഇല്ലെങ്കിൽ അനലിറ്റിക്കൽ മൈൻഡ്, ലോജിക്കൽ മൈൻഡ് എന്നൊക്കെ പറയുന്ന ഭാഗത്തിൽ അനലിറ്റിക്കൽ മൈൻഡുമായി ബന്ധപ്പെട്ടതാണ് ഇന്നർ ചൈൽഡ്. അപ്പോൾ ഇന്നർ ചൈൽഡിനെ നാം എറൈസ് ചെയ്യിപ്പിക്കുന്നു. എന്നിട്ട് രോഗിയുടെ ലേക്ക് നമ്മൾ വയറിൻ്റെ ഭാഗത്തും ആജ്ഞാചക്രത്തിൻ്റെ ഭാഗത്തുമായിട്ടും കൈ വയ്ക്കുക. കൈ മുകളിൽ നേരിട്ട് വയ്ക്കുക, ഇല്ലെങ്കിൽ ടച്ച് ചെയ്യുക. കൈ ബോഡിയിൽ ടച്ച് ചെയ്യണമെന്നില്ല, ഒരു 2 ഇഞ്ചോ 8 ഇഞ്ചോ 18 ഇഞ്ചോ അകലത്തിൽ വച്ചാലും മതിയാകുന്നതാണ്. അതിനുശേഷം നമ്മൾ ഒരു റെയ്ക്കി സർക്കിൾ, ഗോൾഡൻ സർക്കിൾ കൊണ്ടുവരിക കയ്യിൽ. അതിനെ ആ ചക്രം, ആജ്ഞാചക്രത്തെയും മണിപൂരകത്തെയും നമ്മൾ ഓപ്പൺ ചെയ്യുന്നു. അതായത് ആൻറ്റി ക്ലോക്ക് വൈസിൽ 3 വൃത്തങ്ങൾ വരയ്ക്കുന്നു. മണിപൂരകത്തിലും 3 വൃത്തങ്ങൾ വരയ്ക്കുന്നു, മേലെ മേലെയായിട്ട്. എന്നിട്ട് പതുക്കെ അവിടെ ഒരു സ്ട്രോക്ക്
ആയിട്ടിങ്ങനെ പതുക്കെ ടച്ച് ചെയ്യുന്നു. എന്നിട്ട് നമ്മൾ അനുമാനിക്കുക അല്ലെങ്കിൽ ഡിക്ലെയർ ചെയ്യുക, ഈ രോഗിയുടെ ഓറയിലുള്ള എല്ലാ ഇമ്പ്യൂരിറ്റീസും പാദങ്ങളിലേക്ക് കാൽപാദങ്ങളിലേക്ക് ഒഴുകിപ്പോയി ഭൂമിയുടെ ഓറ വലിച്ചെടുത്ത് അത് ഗ്രൗണ്ടഡ് എനർജിയായിട്ട് അത് മെൽറ്റഡ് ലാവയിലേക്ക് ഒഴുകിപ്പോകുന്നു എന്ന് സങ്കല്പിക്കുക. അതിനുശേഷം നമ്മൾ കൈ കോണായി പിടിക്കുക, കോണായി പിടിച്ചിട്ട് മെല്ലെ നമ്മളുടെ ഇന്നർ ചൈൽഡ് പറയുന്നതാണ് പിന്നെ ചെയ്യേണ്ടത്. പിന്നെ നമ്മളൊന്നും വേറെ പ്രത്യേകിച്ചൊന്നും ചെയ്യേണ്ട, നമ്മൾ വെറുതെ ചാൻ്റ് ചെയ്തുകൊണ്ടിരിക്കുക. അതായത് ഹേ ലോവ കീ ലോവ മാനാ ഹോലു സേ ഹേ കീ സോഹം. അപ്പോൾ കൈ മൂവ്മെൻറ്റ്സ് ഇങ്ങനെ ഇതിങ്ങനെ ഇങ്ങനെ ഇതിങ്ങനെ ഒഴുകിക്കൊണ്ടിരിക്കും. അതായത് ഈ രോഗിയുടെ ഫ്രണ്ടൽ പൊസിഷനിൽ മൊത്തത്തിലിങ്ങനെ വിവിധ രൂപത്തിൽ അതിങ്ങനെ ഓടിക്കൊണ്ടിരിക്കും. രണ്ട് കൈകളും കോണായിട്ട് 90 ഡിഗ്രിയിലേക്ക് ചരിച്ച് പിടിച്ചു കഴിഞ്ഞാൽ അതിങ്ങനെ ഒഴുകിക്കൊണ്ടിരിക്കും. അപ്പോൾ ഏതേത് ഭാഗങ്ങളിലേക്കൊക്കെയാണോ വേണ്ടുന്നത് ആ ഇതിലേക്ക് ഇന്നർ ചൈൽഡാണ് ലീഡ് ചെയ്യുന്നത്. കൈയുടെ ചലനം മൂവ്മെൻറ്റ്സ് എല്ലാം നയിക്കുന്നത് ഇന്നർ ചൈൽഡാണ്. നമ്മളൊരിക്കലും ബോധപൂർവം കോൺഷ്യസ് ആയിട്ട് ഇന്നത് ചെയ്യണം ഇന്നത് ചെയ്യണം എന്ന് ചിന്തിക്കേണ്ട. നമ്മളൊരു നിമിത്തമായിട്ട് നിന്ന് കൊടുക്കുക, ഇന്നർ ചൈൽഡ് നമ്മളുടെ കൈയെ ഇങ്ങനെ മൂവ് ചെയ്യിപ്പിക്കും. അങ്ങനെ ഒരു തലമുതൽ ഈ കൈകൾ പോകുന്നത് ഏതൊക്കെ ദിശയിലേക്കാണോ അങ്ങോട്ടേക്ക് ചലിപ്പിക്കുക. ഞാനിപ്പോൾ അത് ഇന്ന സ്ഥലത്തേക്ക് മാറട്ടെ ഇന്ന സ്ഥലത്തേക്ക് മാറട്ടെ എന്ന് പറയുന്നില്ല. പ്രിസ്ക്രിപ്ഷനിൽ ഇന്ന ഭാഗത്തേക്ക് പോകാനായിട്ടുള്ള കാര്യങ്ങൾ എഴുതുന്നതാണ്, അത് വായിച്ചിട്ട് നിങ്ങളത് ചെയ്യുക. അതായത് ഇതിനകത്ത് പ്രധാനപ്പെട്ടത് ഇൻവോക്കേഷൻ ഓഫ് ലൈറ്റ്, ദെൻ ചാൻറ്റിങ് ദി പോളിനേഷൻ സോങ്, ഇൻവോക്കേഷൻ ഓഫ് യുവർ ഇന്നർ ചൈൽഡ്, ദെൻ ഇന്നർ ചൈൽഡിനോട് ആവശ്യപ്പെടുക ഈ രോഗിയെ മസാജ് ചെയ്ത് ഓറ മസാജ് ചെയ്ത് സുഖപ്പെടുത്താൻ ആവശ്യപ്പെടുക. അപ്പോൾ ഇമ്പ്യൂരിറ്റീസ് മുഴുവൻ കാൽപാദത്തിലേക്ക് ഒഴുകിപ്പോയി ഭൂമിയുടെ ഓറയിലേക്ക് അത് സ്വീകരിച്ച് മെൽറ്റഡ് ലാവയും കടന്നങ്ങനെ അത് പോയി ഈ ആൾ റേഡിയൻറ്റ് വൈബ്രൻറ്റ് പോസിറ്റീവായിട്ട് എഴുന്നേറ്റ് നിൽക്കുന്നതായിട്ട് നമ്മൾ എൻ്റെ റിസൾട്ട് വിഷ്വലൈസ് ചെയ്യുക. ഇയാളെ ഈ റെയിൻബോ ചാൻറ്റ് ചെയ്ത് പോളിനേഷ്യൻ സോങ് ചാൻറ്റ് ചെയ്ത് പ്രൊട്ടക്റ്റ് ചെയ്യുക. അത് ഒന്നുകൂടി പറയാം. ഏലവ കീലവ മാനാ ഹോലോ സേഹേ കീ സോഹം. അതിങ്ങനെ ജപിച്ചുകൊണ്ടിരിക്കുക. വേറെ ഒന്നും നമ്മൾ ചെയ്യരുത്. കൈ 90 ഡിഗ്രിയിൽ ഇങ്ങനെ പിടിച്ചുകൊണ്ടിരിക്കുക, ഇത് ചാൻറ്റ് ചെയ്തുകൊണ്ടിരിക്കുക. എല്ലാവരും പരീക്ഷിച്ച് റിസൾട്ട് ഉണ്ടാക്കുക. സാധാരണ ഈ കണ്ണീർ കണ്ണ് കിട്ടുക, അതുപോലെ തന്നെ പുറത്ത് പോയിട്ട് വരുമ്പോൾ ഉണ്ടാകുന്ന ക്ഷീണം, കുട്ടികൾക്കൊക്കെ ഉണ്ടാകുന്ന അല്ലെങ്കിൽ ചെറിയ ചെറിയ അസുഖങ്ങൾ എല്ലാം ഈ ഹീലിങ്ങിലൂടെ ഈ മസാജിലൂടെ മാറിപ്പോകും. ഒറ്റ പ്രാവശ്യത്തെ ആ ഒരു ആ ഒഴിഞ്ഞ് വാങ്ങലിലൂടെ എന്ത് സുഖം പ്രാപിക്കുന്നതാണ്. അതുപോലെ തന്നെ ക്രോണിക്കായിട്ടുള്ള കണ്ടീഷനിലുള്ള രോഗങ്ങളും ഈ ഒഴിഞ്ഞു വാങ്ങലിലൂടെ മാറിപ്പോകും. നല്ല രീതിയിൽ എല്ലാവരും ഇത് ചെയ്ത് റിസൾട്ട് ഓറിയൻറ്റഡ് ആക്കുക. എല്ലാവർക്കും നന്ദി, നമസ്കാരം. വിത്ത് ലവ് ഗേറ്റ് ഓഫ് ലൈറ്റ്.